സച്ചിൻ ടെണ്ടുൽക്കർ വെറുമൊരു ക്രിക്കറ്റ് താരമല്ല, ഒരു വികാരമാണ്. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ ക്രിക്കറ്റ് കാണാനും കളിക്കാനും പഠിപ്പിച്ച ഇതിഹാസമാണ് സച്ചിൻ. 90s ഇന്ത്യയെ ഒറ്റക്ക് തോളിലേറ്റിയ സച്ചിൻ നിരവധി വിജയങ്ങളിലേക്ക് ഇന്ത്യയെ നയിച്ചു. സച്ചിൻ ബാറ്റ് ചെയ്യുമ്പോൾ ടി വി കണ്ടിരുന്നത് യുവാക്കൾ മാത്രമായിരുന്നില്ല, ഒരു ജനത മുഴുവനാണ്. സച്ചിൻ എന്ന ക്രിക്കറ്റ് ദൈവത്തിൻ്റെ ഏറ്റവും മികച്ച വർഷമായിരുന്നു 1998. 65.31 എന്ന ആവറേജിൽ 1894 റൺസാണ് സച്ചിൻ ഏകദിനത്തിൽ ആ വർഷം അടിച്ചുകൂട്ടിയത്. ഏകദിന ക്രിക്കറ്റിലെ സർവകാല റെക്കോർഡാണിത്. ബോളിംഗിലും തിളങ്ങിയ സച്ചിൻ 24 wickets ആ വർഷം പിഴുതെടുത്തു. ടെസ്റ്റിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച സച്ചിൻ 80.88 എന്ന ആവറേജിൽ 647 റൺസ് അടിച്ചെടുത്തു. ഏത് ക്രിക്കറ്റ് താരവും കൊതിക്കുന്ന അത്ഭുത പ്രകടനം കാഴ്ചവെച്ച സച്ചിൻ്റെ 1998 എന്ന അവിശ്വസനീയമായ വർഷത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടമാണ് ഈ വീഡിയോ. മാർച്ചിൽ ഓസ്ട്രേലിയ ഇന്ത്യയിൽ ടെസ്റ്റ് പരമ്പരയ്ക്കെത്തി. സൂപ്പർ താരങ്ങളായ സച്ചിനും ഷെയ്ൻ വോണും മാറ്റുരക്കുമ്പോൾ തീപാറും എന്നുറപ്പായിരുന്നു. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മികച്ച ബോളിംഗ് പ്രകടനത്തിന് ശേഷമാണ് വോൺ ഇന്ത്യയിലെത്തിയത്. വോൺ എന്ന സ്പിൻ മാന്ത്രികനെ നേരിടാൻ സച്ചിൻ ഒരു മാസം മുമ്പ് തന്നെ പരിശീലനം തുടങ്ങി. മുംബൈയിലെ ഏറ്റവും മികച്ച സ്പിന്നർമാരായ സായ്രാജ് ബഹുദലയോടും നീലേഷ് കുൽക്കർണിയോടും ലെഗ് സ്റ്റമ്പിന് പുറത്ത് റഫിൽ പന്ത് പിച്ച് ചെയ്തെറിയാൻ സച്ചിൻ പ്രത്യേകം ആവശ്യപ്പെട്ടു. മുംബൈക്കെതിരെയായിരുന്നു ഓസ്ട്രേലിയയുടെ ആദ്യ വാമപ്പ് മാച്ച്. സച്ചിനായിരുന്നു മുംബൈ ക്യാപ്റ്റൻ. സച്ചിൻ ഒരു നിർദ്ദേശമേ ടീമംഗങ്ങൾക്ക് കൊടുത്തുള്ളൂ: വോൺ ബോളിങ്ങിനെത്തുമ്പോൾ അടിച്ചു തീർക്കുക, വിക്കറ്റ് പോയാലും യാതൊരു കുഴപ്പവുമില്ല. മുംബൈ ബാറ്റർമാർ വോണിനെ തകർത്തടിക്കുകയും സച്ചിൻ ഡബിൾ സെഞ്ചുറി നേടുകയും ചെയ്തു. ലോക ഒന്നാം നമ്പർ ടീമായ ഓസീസിനെ 10 wicketsനാണ് മുംബൈ എന്ന് പരാജയപ്പെടുത്തിയത്. ചെന്നൈയിലായിരുന്നു ആദ്യ ടെസ്റ്റ്. ആദ്യ ഇന്നിംഗ്സിൽ സച്ചിൻ 4 runs പുറത്താകുകയും ഇന്ത്യ 71 runs ലീഡ് വഴങ്ങുകയും ചെയ്തു. എന്നാൽ രണ്ടാം ഇന്നിംഗ്സിൽ 115-2 എന്ന നിലയിൽ ക്രീസിലെത്തിയ സച്ചിൻ ഏകദിന ശൈലിയിൽ ബാറ്റ് ചെയ്തു. സ്പിന്നർമാരായ ഗെവിൻ റോബർട്സിനെയും ഷെയ്ൻ വോണിനെയും സച്ചിൻ അനായാസം നേരിട്ടു. ഓസ്ട്രേലിയയുടെ വജ്രായുധമായ വോണിനെ സച്ചിൻ തലങ്ങും വിലങ്ങും പ്രഹരിച്ചു. സച്ചിൻ്റെ ഉജ്ജ്വല സെഞ്ചുറിയിൽ ഇന്ത്യ 347 runs ലീഡ് നേടി. 191 14-4 4-6 സഹായത്തോടെ സച്ചിൻ 155 runs എടുത്ത് പുറത്താകാതെ വന്നു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസീസ് 168 runs പുറത്താകുകയും ഇന്ത്യ 179 runs വിജയം സ്വന്തമാക്കുകയും ചെയ്തു. 3 testsകളുള്ള പരമ്പരയിൽ 111.50 എന്ന ആവറേജിൽ 446 runs നേടിയ സച്ചിൻ്റെ മികവിൽ ഇന്ത്യ 2-1 ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി. ഏപ്രിലിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും സിംബാബ്വെയും തമ്മിൽ പെപ്സി ട്രയാങ്കുലർ സീരീസ് നടന്നു. ആ പരമ്പരയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ കൊച്ചിയിൽ നടന്ന ഏകദിനത്തിൽ സച്ചിൻ 11 runs എടുത്ത് പുറത്തായി. എന്നാൽ അജയ് ജഡേജയുടെ സെഞ്ചുറിയുടെ മികവിൽ ഇന്ത്യ 350 എന്ന കൂറ്റൻ സ്കോറിലെത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി 45 runs നേടിയ ഗിൽക്രിസ്റ്റ് മികച്ച തുടക്കം നൽകി. ഗില്ലിയും മാർക്കോയും ചേർന്ന 11.2 overs 102 runs കൂട്ടിച്ചേർത്തു. പിന്നീട് 20 overs 3 wickets നഷ്ടമായെങ്കിലും ക്യാപ്റ്റൻ സ്റ്റീവ് വോയും മൈക്കൽ ബെവനും ചേർന്ന് ഓസ്ട്രേലിയയെ 31 overs 203 എന്ന ശക്തമായ നിലയിലെത്തിച്ചു. എന്നാൽ പിന്നീട് സച്ചിൻ്റെ മാജിക്കൽ ബോളിങ്ങിനാണ് കൊച്ചി സാക്ഷ്യം വഹിച്ചത്. 32nd overs വോയെ റിട്ടേൺ ക്യാച്ചിലൂടെ സച്ചിൻ പുറത്താക്കി. പിന്നീട് ഡാരൻ ലേമാനെ സച്ചിൻ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി. എന്നാൽ ഒരറ്റത്ത് ബെവൻ റൺസ് കണ്ടെത്തിക്കൊണ്ടിരുന്നു. സ്പിന്നർമാർക്കെതിരെ ക്രീസിന് വെളിയിലേക്കിറങ്ങിയാണ് ബെവൻ കളിക്കുന്നതെന്ന് മനസ്സിലാക്കിയ സച്ചിൻ കീപ്പർ നയൻ മോങ്കയോട് ബെവൻ സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമെന്ന് തോന്നിയാൽ ലെഗ് സൈഡിൽ വൈഡെറിയും സ്റ്റംപിംഗ് ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയിരിക്കെ 40th overs അവസാന പന്തിൽ ബെവൻ ക്രീസിന് വെളിയിലേക്ക് ചാടിയിറങ്ങി. സച്ചിൻ പ്ലാൻ അനുസരിച്ച് ലെഗ് സൈഡിൽ വൈഡെറിഞ്ഞു. ആദ്യമൊന്ന പതറിയെങ്കിലും ബെവനെ മോങ്കിയ സ്റ്റംപ് ചെയ്തു. പിന്നീട് ഒരു സൂപ്പർ ലെഗ് സ്പിൻ ഡെലിവറിയിലൂടെ ടോം മൂടിയെ സച്ചിൻ പുറത്താക്കി. 44th overs ഓസ്ട്രേലിയയുടെ അവസാന സ്പെഷ്യലിസ്റ്റ് ബാറ്ററായ ഡാമിയൻ മാർട്ടിനെയും സച്ചിൻ പവലിയനിലേക്ക് മടക്കി. 10 overs സച്ചിൻ 32 runs മാത്രം വിട്ടുകൊടുത്ത് 5 wickets നേടി. സച്ചിൻ്റെ മികവിൽ 41 runs ഇന്ത്യ ഓസീസിനെ പരാജയപ്പെടുത്തി. അതേ ടൂർണമെന്റിൽ കാൺപൂരിൽ നടന്ന മാച്ചിൽ ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 222 runs പുറത്തായി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് വേണ്ടി സച്ചിൻ വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്തു. സച്ചിൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ച ബാറ്റിംഗ് പ്രകടനമായിരുന്നു അത്. 7 6 5 4 അടിച്ചെടുത്ത സച്ചിൻ 88 runs സെഞ്ചുറി തികച്ചു.
ഇരുപത്തൊമ്പതാം ഓവറിന്റെ ആദ്യ പന്തിൽ സച്ചിൻ പുറത്താകുമ്പോൾ വിജയത്തിന് വെറും 48 റൺസ് അകലെയായിരുന്നു ഇന്ത്യ. 33 പന്തുകൾ ബാക്കി നിൽക്കെ ഇന്ത്യ വിജയം സ്വന്തമാക്കി. അതേ വർഷം ഷാർജയിൽ നടന്ന കൊക്കക്കോള കപ്പിലാണ് സച്ചിന്റെ കരിയറിലെ ഏറ്റവും മികച്ച രണ്ട് ഏകദിന ഇന്നിംഗ്സുകൾ പിറക്കുന്നത്. April 22 നടന്ന അവസാന ലീഗ് മത്സരത്തിൽ 285 എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യയുടെ മുമ്പിൽ ഫൈനലിലെത്താൻ രണ്ട് വഴികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, റൺ റേറ്റിൽ ന്യൂസിലൻഡിനെ മറികടക്കുക. രണ്ട്, ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുക. പതുക്കെയാണ് തുടങ്ങിയതെങ്കിലും 6th ഓവറിൽ മൈക്കൽ കാസ്പറോവിച്ചിനെതിരെ തുടർച്ചയായ 2 സിക്സുകളിലൂടെ ടോപ്പ് ഗിയറിലെത്തിയ സച്ചിൻ 57 പന്തിൽ അർദ്ധശതകം തികച്ചു. ഇന്ത്യ 31 ഓവറിൽ 143-4 എന്ന നിലയിൽ നിൽക്കുമ്പോൾ ശക്തമായ മണൽക്കാറ്റ് കൊണ്ട് കളി നിർത്തിവെക്കേണ്ടി വന്നു. പിന്നീട് 45 മിനിറ്റിന് ശേഷം കളി പുനരാരംഭിച്ചപ്പോൾ ഇന്ത്യയുടെ വിജയലക്ഷ്യം 46 ഓവറിൽ 270 ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ ഇന്ത്യക്ക് വേണ്ടത് 237 റൺസ്. കളി ജയിക്കാൻ നോക്കാതെ ഫൈനലിലേക്ക് കയറാനുള്ള 100 റൺസ് എങ്ങനെയെങ്കിലും അഴിച്ചെടുക്കാനാണ് കൂടുതൽ ടീമംഗങ്ങളും പറഞ്ഞത്. എന്നാൽ സച്ചിൻ്റെ മനസ്സിൽ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുക. കണ്ണഞ്ചിപ്പിക്കുന്ന സ്ട്രേറ്റ് സിക്സുകളിലൂടെയും ഫോറുകളിലൂടെയും സച്ചിൻ ഇന്ത്യയെ ഒറ്റയ്ക്ക് തോളിലേറ്റി. 111 പന്തിൽ സെഞ്ചുറി തികച്ച സച്ചിൻ്റെ ഓരോ ഷോട്ടുകളിലും ദൈവത്തിൻ്റെ കയ്യൊപ്പുണ്ടായിരുന്നു. 43rd ഓവറിൽ 20 പന്ത് ബാക്കി നിൽക്കെ സച്ചിൻ ഇന്ത്യയെ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ ആവശ്യമായ 237 എന്ന സ്കോറിലെത്തിച്ചു. തൊട്ടടുത്ത പന്തിൽ ഓഫ് സൈഡിലൂടെ മനോഹരമായ ബൗണ്ടറി നേടിയ സച്ചിൻ ഇന്ത്യയെ വിജയത്തിലെത്തിക്കുമെന്ന് തോന്നി. 19 പന്തിൽ 32 റൺസായിരുന്നു വിജയലക്ഷ്യം. അപ്പോഴത്തെ ഫോമിൽ അനായാസം സച്ചിൻ അത് മറികടക്കേണ്ടതായിരുന്നു. പക്ഷേ അടുത്ത പന്തിൽ സച്ചിൻ പുറത്തായി. വിജയത്തിനരികെ വീണെങ്കിലും നമ്മളിൽ പലരുടെയും സച്ചിൻ്റെ ഫേവറേറ്റ് ഇന്നിംഗ്സ് ആകും ഇത്. രണ്ട് ദിവസങ്ങൾക്ക് ശേഷം April 24 ഇന്ത്യ ഓസ്ട്രേലിയ ഫൈനൽ. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 272 എന്ന മികച്ച ടോട്ടൽ നേടി. രണ്ടാം ഇന്നിംഗ്സിലെ ആദ്യ ഓവറിൽ രണ്ട് ബൗണ്ടറികളോടെയാണ് ഗാംഗുലി തുടങ്ങിയത്. എന്നാൽ സച്ചിൻ താളം കണ്ടെത്താൻ സമയമെടുത്തു. ഡാമിയൻ ഫ്ലെമിംഗ് എറിഞ്ഞ 5th ഓവറിൽ 4 ഡോട്ട് ബോളുകൾക്ക് ശേഷം 5th പന്ത് ലീവ് ചെയ്യാൻ ശ്രമിച്ച സച്ചിൻ്റെ ബാറ്റിൻ്റെ ഇൻസൈഡ് എഡ്ജിൽ പന്ത് കൊള്ളുകയും ഭാഗ്യം കൊണ്ട് മാത്രം പ്ലേ ഡൗൺ ആകാതെ രക്ഷപ്പെടുകയും ചെയ്തു. 7th ഓവറിൽ ഒരു ബ്രില്യൻറ്റ് സ്ട്രെയിറ്റ് ഡ്രൈവിലൂടെ സച്ചിൻ ബൗണ്ടറി നേടി. നോൺ സ്ട്രൈക്ക് റേഞ്ചിൽ നിന്ന ഗാംഗുലി ഒരു വിധത്തിലാണ് ബോൾ ദേഹത്ത് കൊള്ളാതെ രക്ഷപ്പെട്ടത്. രണ്ടാം വിക്കറ്റിൽ നയൻ മോങ്കിയും സച്ചിനും 89 റൺസിൻ്റെ കൂട്ടുകെട്ടുണ്ടാക്കി. കൃത്യമായ ഇടവേളകളിൽ ബൗണ്ടറികൾ നേടിയിരുന്ന സച്ചിൻ കാസ്പറോവിച്ചിനെയും മാർക്ക് വോയെയും ടോം മൂഡിയെയും അനായാസം നേരിട്ടു. കൂടാതെ ഓവർ ദ വിക്കറ്റിൽ നിന്ന് മാറി റൗണ്ട് ദ വിക്കറ്റിൽ ബോൾ ചെയ്യാനെത്തിയ ഷെയ്ൻ വോണിനെ ക്രീസിന് വെളിയിലേക്ക് ചാടിയിറങ്ങി കൂറ്റൻ സിക്സ് അടിച്ചാണ് സച്ചിൻ വരവേറ്റത്. 37th ഓവറിൽ സെഞ്ചുറി തികച്ച സച്ചിൻ സെഞ്ചുറിക്ക് ശേഷം ടോപ്പ് ഗിയറിലെത്തി. ടോം മോഡിക്കെതിരെ സച്ചിൻ സ്ട്രെയിറ്റ് അടിച്ച സിക്സ് ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു. ഒപ്പം ടോണി ഗ്രീഗിന്റെ തകർപ്പൻ കമന്ററിയും. നാൽപ്പത്തഞ്ചാം ഓവറിൽ അമ്പയറുടെ തെറ്റായ തീരുമാനത്തിൽ സച്ചിൻ പുറത്താകുമ്പോൾ 33 പന്തിൽ 25 റൺസായിരുന്നു ഇന്ത്യയുടെ വിജയലക്ഷ്യം. 9 പന്തുകൾ ബാക്കി നിൽക്കെ ഇന്ത്യ വിജയം സ്വന്തമാക്കി. നിയറസ്റ്റ് തിങ് ടു ബ്രാഡ്മാൻ എന്നാണ് ടോണി ഗ്രേഗ് എന്ന സച്ചിനെ വാഴ്ത്തിയത്. ഓസ്ട്രേലിയ എന്ന വമ്പൻ ടീം സച്ചിൻ എന്ന മഹാപ്രതിഭയ്ക്ക് മുമ്പിൽ അടിയറവ് പറഞ്ഞ ദിവസമായിരുന്നു അന്ന്. നവംബറിൽ സിംബാബ്വെക്കെതിരെ നടന്ന കൊക്കക്കോള ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ സച്ചിൻ കളിച്ച ഇന്നിംഗ്സ് ആർക്കും മറക്കാനാവാത്ത ഒന്നാണ്. സച്ചിനും ഹെൻറി ഒലോങ്ക എന്ന സിംബാബ്വെ ഫാസ്റ്റ് ബോളറും തമ്മിൽ ഐക്കോണിക്കായ ഒരു പോരാട്ടമായിരുന്നു അന്ന് നടന്നത്. ഫൈനലിന് മുമ്പ് നടന്ന ഗ്രൂപ്പ് മത്സരത്തിൽ 46 റൺസ് വഴങ്ങി 4 വിക്കറ്റ് എടുത്ത ഒലോങ്ക ഇന്ത്യയെ തകർത്തു. സച്ചിൻ ഒലോങ്കയുടെ ഷോർട്ട് പിച്ച് ഡെലിവറിയിൽ പുറത്താകുകയും ചെയ്തു. ആ പരാജയം സച്ചിനെ അലട്ടി. ഏതുവിധേനയും ഒലോങ്കയെ ആക്രമിക്കണമെന്ന് സച്ചിൻ തീരുമാനിച്ചുറപ്പിച്ചു. 197 ഫൈനലിൽ ഇന്ത്യയുടെ വിജയലക്ഷ്യം. ഒലോങ്കയെ നേരിട്ട ആദ്യ പന്ത് മുതൽ സച്ചിൻ അടിച്ചു കളിക്കാൻ തുടങ്ങി. ഒലോങ്ക വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. സച്ചിനെ കൊടുക്കാൻ തുടരെ തുടരെ ഷോർട്ട് ബോളുകൾ ഒലോങ്ക എറിയാൻ തുടങ്ങി. എന്നാൽ സച്ചിൻ അനായാസം ഒലോങ്കയെ നേരിട്ടു. ഓരോ ഷോട്ടും തൻ്റെ ഊർജം മുഴുവനെടുത്തായിരുന്നു സച്ചിൻ കളിച്ചിരുന്നത്. ഒലോങ്കയുടെ ആദ്യ സ്പെല്ലിൽ 4 ഓവറിൽ 41 റൺസ് ഇന്ത്യ അടിച്ചെടുത്തു. ഒലോങ്കയെ മാത്രമല്ല അന്ന് ബോൾ ചെയ്ത എല്ലാവരെയും സച്ചിൻ അടിച്ചു പരത്തി. വെറും 71 പന്തിൽ സച്ചിൻ സെഞ്ചുറി നേടി. 197 എന്ന വിജയലക്ഷ്യം 30 ഓവറിൽ ഇന്ത്യ മറികടന്നു. 92 പന്ത് നേരിട്ട സച്ചിൻ 12-4 6 കൂറ്റൻ സിക്സിൻ്റെയും സഹായത്തോടെ 124 റൺസ് എടുത്ത് പുറത്താകാതെ വന്നു.
ആ വർഷത്തെ സച്ചിന്റെ അവസാന ഏകദിന മത്സരമായിരുന്നു അത്. ഏകദിന ക്രിക്കറ്റിലെ സച്ചിന്റെ ഏറ്റവും മികച്ച വർഷമായിരുന്ന 1998 അങ്ങനെ രാജകീയമായി തന്നെ അവസാനിച്ചു. ടെസ്റ്റിലും സെഞ്ചുറിയോടെയാണ് സച്ചിൻ 98 അവസാനിപ്പിച്ചത്.